market, exceeding expectations. വർഷങ്ങളായി ദുരിതത്തിലായിരുന്ന പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് നേരിട്ട് കാണാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് വള്ളുവനാട് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ എല്ലാവർക്കും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പത്തൊമ്പത് മാസം കഴിഞ്ഞു, പക്ഷെ എപ്പോഴും നമ്മുടെ 15% കൂടി വർക്കായി. വെച്ച എഗ്രിമെന്റ് പ്രകാരം ലോണില്ല. അപ്പൊ കെ എസ് ടി പി എഞ്ചിനീയേഴ്സിനും പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സിനും ഈ കോൺട്രാക്ടേഴ്സിന്റെ മേലെ ഒരു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിന്റെ പ്രവൃത്തി പുരോഗതി വിലയിരുത്താനെത്തിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡിന്റെ നിലവിലെ അവസ്ഥ നേരിട്ടെത്തി പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വള്ളുവനാട് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ ഷാജി, നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ, വി രമേശൻ തുടങ്ങിയവർ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5:30 മന്ത്രി നേരിട്ട് പട്ടാമ്പി റോഡിൽ എത്തിയത്. തുടർന്ന് MLA കൂടെ റോഡിൻ്റെ ഈ ദുരിതം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഓരിടംപാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ സ്ഥിതിഗതികളും മന്ത്രി സ്ഥലത്തെത്തി വിലയിരുത്തി. തുടർന്ന് പെരിന്തൽമണ്ണ PWD ഓഫീസിൽ ഉദ്യോഗസ്ഥരുമായി മന്ത്രിയും MLA കൂടിക്കാഴ്ച നടത്തി. ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി അറിയിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നിയമസഭയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കൊണ്ടുവന്നത്. തുടർന്ന് മന്ത്രി നേരിട്ട് തന്നെ പട്ടാമ്പി റോഡിലെത്തി റോഡിൻ്റെ ശോചനീയാവസ്ഥ വിലയിരുത്തുകയുമായിരുന്നു.
അല്ല ഇപ്പം ഈ ശരിക്കും കെ എസ് ടി പിന്നെ മേലെ നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. നമ്മളവർക്ക് റീബിൽഡ് കേരളം ചെയ്യാൻ വേണ്ടി കൊടുത്തു. പി ഡബ്ല്യു ഡിക്കും കെ എസ് ടി പിക്കും ഒന്നും ഇവരെ മേലെ കൺട്രോൾ അല്ല. നിങ്ങൾക്ക് ആർക്കും അവരെ മേലെ കൺട്രോൾ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടോ? അപ്പൊ ഇത്രയും ഡിലേ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഡീല ടൗണിലത് നമ്മൾ തുടങ്ങിയുള്ളത് മേലാത്തൂർ ഭാഗത്താണ്. ടൗണിൽ പറഞ്ഞാൽ ഇപ്പം പൈപ്പ് എക്സിസ്റ്റിംഗ് വാട്ടർ വർക്കിൻ്റെ ഒരു പൈപ്പ് ലൈൻ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടൗണിലെ വർക്ക് ചെയ്യാം. അതിനിപ്പോൾ അവർക്ക് ഒരു സമയമെടുത്തു, രണ്ട് മാസം വാട്ടർ വർക്കിക്കാർ പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ പാടി ടൗണിലത് ഈ വർക്ക് പെട്ടെന്നാക്കി തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ വാട്ടർ അതോറിറ്റിന്റെ വർക്കൊക്കെ അവര് സമയബന്ധിതമായിട്ട് തീർത്തു. കണക്ഷൻ കൊടുത്തില്ല, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവിടെ ലീക്ക് ഉണ്ട് നിലവിലുള്ള പൈപ്പ്. അപ്പൊ ആ പൈപ്പ് മാറ്റി അല്ല, നിങ്ങൾ ശരിക്കും 18 മാസം കൊണ്ട് തീരേണ്ടതല്ലേ? അല്ല, നമ്മളിപ്പോ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത് സെപ്റ്റംബറിലാണ്. സൈറ്റ് വർക്ക് തുടങ്ങുന്നത് ജനുവരി. പ്ലാനിലേക്ക് കുറെ ആളുകൾ പോയിരുന്നു. ഇയാള് പുരാമന്തോളായിരുന്നു. കുറെ ആളുകൾ അവിടെ വന്ന് പ്രശ്നം പട്ടിക്കാട് ആളുകൾ വളരെ ഞങ്ങൾ സെൻസിറ്റീവ് ആണ്. ഈ അല്ല, ഫോറസ്റ്റ് എൻഒസിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ റെഡി അല്ലേ? കിട്ടിയില്ല അല്ല. അതിൽ നമ്മൾ എന്തെങ്കിലും ഭരണതലം അവരെ പൈപ്പ് നമ്മളെ റോഡ് വീതി കൂട്ടുമ്പോൾ കോസ്റ്റും ട്രാൻസ്ഫോമറൊക്കെ മാറ്റുന്നത് അത് കെ എസ് ഇബി നമ്മൾ എസ്റ്റിമേറ്റ് വാങ്ങി. അത് കെ എസ് ഇബിന്റെ സൂപ്പറേഷനിൽ നമ്മളെ കോൺട്രാക്ടിനാണ് മാറ്റുന്നത്. അത് വന്ന് നമ്മുടെ മരം മുറിച്ച് മാറ്റിയത് പിന്നെ ഫോറസ്റ്റിന് അവർ ജോയിന്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അവരുടെ അതിന് പെർമിഷനും കട്ടിംഗ് പെർമിഷനും വാല്യൂഷനും തരണം. അത് കഴിഞ്ഞിട്ട് അവകാശം വന്നു അത് കിട്ടിപ്പോ ഒരാഴ്ച തരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതിൽ കുറച്ച് ജില്ലകൾ നന്നായിട്ട് അവൻ തന്നെ എത്ര പ്രാവശ്യം ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ മരങ്ങളെ ഒരു മരം ഭീഷണി ഒരു ബഹുജന മാർച്ചൊക്കെ നടത്തുന്ന പരിപാടി ഇതിലും ഭക്ഷണം പിന്നെ ഡ്രെയിനേജ് ഇത്ര വീതി മതി അവരൊരു രണ്ടു കൊല്ലത്തിന് കാര്യമായ വർക്കായി ചെയ്തു. പിന്നെ പറഞ്ഞ രാവിലെ ഇപ്പത് Thank you.
ആയിക്കോട്ടെ, നിങ്ങളുള്ളപ്പം ചെയ്യാം, അതല്ലേ, നിങ്ങളുള്ളപ്പം ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ പോകുന്നില്ല, നിങ്ങളുള്ളപ്പം പോവാം. ഓക്കെ, ഒരുപടി വരണം, ഇത് നമുക്ക് കണ്ടിട്ട് ഇവിടെ കാട്ടി നമുക്ക് ഇപ്പൊ കാണാം. നമ്മളെ അമ്മ ഉണ്ടല്ലോ, അത് പുറത്തന്നെയാണ്, അപ്പുറത്താണ് പെരുന്തൽമണ്ണ രാമൻ. അത് കണ്ടിട്ട് നമുക്ക് നേരെ ഗസ്റ്റ് ഹൗസ് പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോണ വഴിക്ക് ഇന്നത് ആ ഒരിടമ്പാലല്ലേ നമ്മളെ, അത് കഴിഞ്ഞ ഉടനെ ചെന്നാൽ മുട്ടും ഇത്ര ഉള്ളു പോകാം. അങ്ങനെയാന്നുള്ളതൊരു ഒഫീഷ്യൽ ഇമ്പാലുണ്ടായിട്ട് മതി, വേണ്ട മോശം. അല്ലെങ്കിൽ ഒരു വേണ്ട വേണ്ട, ഒരു പ്രയാസമുണ്ട്. മുമ്പ് വരാം, ഞാൻ വിളിച്ചപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ വരാറാണ്. പാലക്കാട് പോകണ്ടെങ്കിൽ വരുമ്പോ പാലക്കാട് റൂട്ടിട്ട് മണ്ണാർക്കാട് മറ്റേ റോഡിന്റെ പ്രശ്നം ഉണ്ടല്ലോ, പാലക്കാട് കോഴിക്കോട്, അപ്പൊ അതിനെ ഒന്ന് പാലക്കാട് പോകേണ്ടതുണ്ട്. അന്ന് നമുക്ക് ഇതും കൂടി എടുക്കാം. കുറച്ച് കോംപ്ലിക്കേഷൻ പരിഹരിക്കണം. പിന്നെ ആ റോഡ് കൂടി മറ്റേ റോഡ് ഇതൊന്നും ചുറ്റി പഠിക്കണം. നമ്മള് അങ്ങനെ പോകണം, ചെലവ് കൂടും. ഓരോടമ്പാലം പാലക്കാട് ഇത് പണിയെടുക്കാൻ കഴിയില്ല. അതിൽ ഈ കാര്യം ഇങ്ങനെ വരില്ലേ, കറുപ്പശ്ശേരി ഓരോ കുറവാണ്. മറ്റേ മാവൂരി വഴിയുടെ പോവാണല്ലോ, അത് അല്ല, അതല്ല പെരിന്തൽമണ്ണ റോഡിന്റെ ബാധിക്കില്ലല്ലോ. ഇത് കുറെ കാലേ, ഒരു നാലഞ്ചു അല്ലേ, അതൊന്ന് ചോദിച്ചു നോക്കട്ടെ. അത് ഊരാളങ്കര അല്ല, ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇത് പെരിന്തൽമണ്ണ MLA ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ, സംഘടനകളൊക്കെ ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ്. മൂന്ന് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുമ്പലാവിൽ നിന്ന് ആരംഭിച്ച് നിലമ്പൂർ വരെയുള്ള റോഡിൻ്റെ പ്രശ്നം, തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും, ഈ പെരിന്തൽമണ്ണ പട്ടണത്തിലെ ബ്ലോക്കും പെരിന്തൽമണ്ണ പട്ടണത്തിലെ ഗതാഗത സൗകര്യം ഒരു പ്രധാന പ്രശ്നമാണ്. പെരിന്തൽമണ്ണ പട്ടണത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കേരളത്തിലെ സർക്കാർ കാണുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോജിപ്പിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം അടിയന്തരമായി ഇവിടെ ഇതിന് ശേഷം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. MLA നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു വളരെ ജനകീയമായ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും നിയമസഭയിൽ ഇവിടുത്തെ പ്രതിനിധി എന്ന നിലയിൽ MLA ഇത് ഉന്നയിച്ചിട്ടുണ്ട്, സബ്മിഷനിൽ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റാളുകൾ, വിവിധ സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇത് പരാതിയായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇവിടുത്തെ മറ്റ് ആളുകൾ, മുനിസിപ്പാലിറ്റി, എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ആവശ്യമാണ് MLA ഇത് ഉന്നയിച്ചിട്ടുള്ളത്, അത് പരിഹരിക്കപ്പെടണം. പെരിന്തൽമണ്ണക്കാട്ട് ഒരു തീരാ ദുഃഖമാണ് ഈ പത്താം പേരോടെ വർഷങ്ങളായിട്ട്. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ നൽകാമോ? അല്ല, പ്രതീക്ഷകളൊന്നും കൈവിടും വേണ്ട. നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ പരിഹരിക്കണം.
അപ്പോൾ അതിനാണ് ഇന്ന് വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിക്കും. അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവും, തുടർച്ചയായി ഫോളോ അപ്പ് ഉണ്ടാകുക. അപ്പോൾ LDF സർക്കാരിൻ്റെ ഈ തുടർ ഭരണത്തിന് ശേഷം ഞങ്ങൾ എടുത്തിട്ടുള്ളൊരു തീരുമാനം പരമാവധി സൈറ്റുകളിലെത്തുക എന്നുള്ളതാണ്. പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിലെത്തി അത് കണ്ട് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർച്ചയായി യോഗങ്ങൾ നടത്തുക. അത് ഇവിടെ ആലോചിക്കുന്നുണ്ട്. ഇവിടെ MLA പങ്കെടുത്തുകൊണ്ട് മാസത്തിലൊരിക്കൽ ഇതിൻ്റെ പരിശോധന യോഗങ്ങൾ നടത്തണം. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം, കക്ഷി നേതാക്കൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ വികസനത്തിന് മുന്നോട്ട് പോകണം. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. MLA യുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാവരുമായി സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരേ ഒരു ശബ്ദമാണ്, ഈ വിഷയങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഗതാഗത സംവിധാനം മാറണം. അല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം മന്ത്രി നമ്മൾ ഈ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു, സബ്മിഷൻ ഉന്നയിച്ച ഉടനെ തന്നെ ദിവസങ്ങൾക്കകം മന്ത്രി ഇവിടെ വന്നു എന്നുള്ളതും ഈ റോഡ് നേരിട്ട് കണ്ടു, ഇതിൻ്റെ ദുരിതം നിങ്ങളൊക്കെ പറയുന്നത് ശരിയായിരുന്നു എന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇതിന് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഈ കരാറുകാർ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മറികടക്കാൻ ഭരണതലത്തിൽ തീർച്ചയായിട്ടും മന്ത്രിയായിട്ട് കൂടിച്ചേർന്ന് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും. മന്ത്രി ഇവിടെ വന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു സബ്മിഷൻ നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു നടപടി ഉണ്ടായി എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ കരാറുകാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, അത് പരിശോധിക്കും തീർച്ചയായിട്ടും.